ഏറ്റവും ആരോഗ്യത്തിൽ ഇരിക്കണമെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പം മെന്റൽ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇതാ മനസ്സ് തുറന്ന് എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന കാഴ്ചകളുമായിട്ടാണ് ഇന്നും കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ സജ്ജരായിരിക്കുന്നത്. എല്ലാവരുടെയും അനുവാദത്തോടെ ഞങ്ങളുടെ ഒരു പുത്തൻ എപ്പിസോഡ് കൂടി ഇവിടെ ഇത് ആരംഭിക്കുകയാണ്. സോ വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഇൻഡിഗോ ഫെയിംസ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തുന്നത് ഹാപ്പി വെഡിങ്, ചങ്സ്, എബി എന്നീ ചിത്രങ്ങളിലെ നായിക സാന്നിധ്യമാണ്. Ladies and gentlemen, please welcome Marina Michael. മെറീന, എന്താണ് പുതിയ വിശേഷങ്ങൾ? ഇപ്പോ സിനിമ ചെയ്തു കഴിഞ്ഞു. വികൃതി എന്ന് പറഞ്ഞൊരു സിനിമ, വികൃതി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. ഓക്കെ, റിലീസ് ആവാനുള്ളത് നമ്മുടെ ജിഷ്ണു ശ്രീകണ്ഠൻ സംവിധാനം ചെയ്യുന്ന പിടികിട്ടാപ്പുള്ളി എന്ന് പറഞ്ഞിട്ട്. പിടികിട്ടാപ്പുള്ളി, എല്ലാം പ്രത്യേക പേരുകളാണ്. ജീവിതത്തിൽ വികൃതിയാണോ കുസൃതിയാണോ എന്താണ്? ആയിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല കുട്ടിയാ. ഇപ്പൊ നല്ല കുട്ടിയാ, അപ്പൊ എല്ലാം മാറിയിരിക്കുകയാണ്. അല്ല, മരുന്ന് എന്നെ കണ്ടപ്പോ പറഞ്ഞു, ഞാന് സിമിച്ചേച്ചിനെ പോലെ ഒരു ബൈക്ക് ഓട്ടി. അപ്പൊ എല്ലാവരും പറഞ്ഞു, സിമിച്ചേച്ചിനെ പോലെ പണ്ട് ഒരു പടത്തില് ബുള്ളറ്റ് ഓടിച്ച് കേട്ടുന്ന ഒരു സീനല്ലേ? ഒരു വീണ ഇല്ല, വീണിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് ഞാൻ പഠിക്കുന്നത് ബുള്ളറ്റില്, അപ്പൊ എനിക്ക് ബുള്ളറ്റ് മാത്രമേ ഓടിക്കാൻ അറിയൂ. എനിക്ക് വെച്ചാല് ബുള്ളറ്റ് പഠിപ്പിക്കുമ്പം 10 ദിവസം സുഖമായിട്ട് ഈവനിങ് ആവുമ്പോഴേ പോവുള്ളൂ. മെറീന ബീച്ചില്, മെറീന ബീച്ച് തന്നെ പോവും. അവിടെ പോയി ബൈക്ക് ഓട്ടിക്കും അങ്ങാടിയിൽ. അങ്ങനെ നോക്കിയപ്പോ 11-ാം ദിവസം ഷൂട്ടപ്പം റൈറ്റിലെ ബ്രേക്ക് ലെഫ്റ്റിലായി പോയി, ആക്സിലേറ്റർ ആയിപ്പോയി. ഞാനിത് കൊടുത്തു കൊടുത്തു കൊടുത്ത് കൊണ്ട് ഇടി ഇടിച്ച ഒരു വഴിയായി കിടന്നു ഹോസ്പിറ്റലില്. ബുള്ളറ്റ് ചില സിനിമകളിൽ ഓടിക്കേണ്ടി വന്നിട്ടുണ്ട്. മാന്യന്മാർ എന്ന് പറയുന്ന ചിത്രത്തിൽ ബുള്ളറ്റ് ആണ് ഓടിക്കാൻ തന്നത്. എനിക്ക് വളരെ പേടിയായിരുന്നു, കാരണം വെച്ചാൽ ഈ ലെഫ്റ്റ് ലെഗ് ആണ് ബ്രേക്ക്. അതെ, തെറ്റിപ്പോയെല്ലാം കുഴയും. അതെ, അപ്പോ പിറ്റേ ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എന്റെ കാല് പൊക്കി വെച്ച് കിടക്കുകയാണ് ഞാനേ ഒരു കയറില്. അപ്പൊ ഒരു കോള്, ഇത് CM ഓഫീസ് എന്നാണെന്ന് ഞാൻ എന്ന് പറഞ്ഞു. CM വാണ്ട് ടു ടോക്ക് ടു യു. ഞാൻ പറഞ്ഞു, എംജിആറോ? ഞാൻ ആണെന്ന്. ഇങ്ങേര് ഞാൻ MGR. ഒറ്റ ചാട്ടം ഞാൻ കാല് വെച്ച്. ഞാൻ പറഞ്ഞു, പറയണ കേട്ടാ, മലയാളമാണ് പറയുന്ന കേട്ടോ, നമ്മളെ അടുത്തൊക്കെ പറയണ. അല്ല, ആവശ്യമില്ലാതെ എന്തിനാണ് ഡ്യൂപ്പ് ഒക്കെ കിട്ടാൻ പറയാൻ പാടില്ലായിരുന്നു, എന്തിനാ സിനിമ തന്നെ ചെയ്തേന്ന്. ഞാൻ എനിക്ക് ഈ മനുഷ്യന്റെ ഒച്ച കേട്ടി എനിക്ക് ഒന്നും പറയാൻ ഒക്കുന്നില്ല. ഞാൻ ഇങ്ങനെ അന്തപ്പെടും, അറിയാതെ ചെയ്തു പോയി, സോറി, ക്ഷമിക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മെറീന, നമ്മുടെ കോമഡി സ്റ്റാർ സീസൺ 2 മെയിൻ ക്ലയന്റ് ആണ് ഇപ്പോ ഇൻഡിഗോ പെയിന്റ്സ്. അപ്പൊ അവരുടെ ഒരു വാൾ ഓഫ് ഫെയിം സൈൻ ചെയ്യാനായിട്ട് മെറീനയോട് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം. നല്ലൊരു കൈഡി കൊടുക്കാം മെറീന, പ്ലീസ്. Mere man ne ye bata de tu kis aur chala क्या पाया नहीं तूने क्या ढूंढ रहा है तू जो है अन कही जो है अन सुनी ओ बात क्या है बता मिटा कहे धन के मैं तुझसे प्यार खुद से तो ना तू छुपा ഓഡിയൻസ് ആയിട്ട് എത്തിയിട്ടുള്ളത് വർക്കല, ഇലകമൺ, കെടാകുളം പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. മെറീന,
ഫസ്റ്റ് ടൈം അല്ലേ കോമഡി സ്റ്റേഴ്സിന്റെ വേദിയിൽ എത്തുന്നത്. അപ്പൊ ലൈവ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലൊരു എനർജി ഉള്ള സ്കിറ്റ് ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് എൻജോയ് ചെയ്താലോ. ഓക്കെ, റെഡി, ഓവർ ടു ദ സീറ്റ്സ്. പണ്ട് പണ്ട് പണ്ടേ ഞാൻ ഇങ്ങനെ തന്നെ, ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ. പണ്ട് പണ്ട് ഭഗവാനേ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ഓ, കിടക്കണ കിടത്തേണ്ട തോന്നും. രാത്രി ജോലിക്ക് പോയിട്ട് വന്ന് കിടക്കണം. എവിടെ പോ ചാരായം കുടിച്ചോണ്ട് വന്ന് കിടക്കണ, ഒരു ബോധവും ഇല്ലാതാ. അവന്റെ കബരി കിടത്താവന്റെ മക്കളെ. ഷിബുവേ, ഇതെവിടെയടാ? ഡാ ഷിബു, വെള്ളം അടിച്ചോണ്ട് നാല് കാലിന് വരാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് അത് കാണാനും പറ്റി. ഷിബു ആ അവിടെയാണല്ലേ ഇപ്പൊ തല. മക്കളെ, എന്തോ മക്കളെ? ഷിബുവേ, ഇതൊന്നും എടുത്ത് കുടിയടാ. അയ്യോ ചീസ്, അതാരടാ? നീ ഏതാടാ? നീ ഏതാടാ? ഇതെന്റെ വീട്, ഇതെന്റെ അമ്മ. നീ ഏത്? എന്റെ വീടല്ലേ വീട്. നീ ആരടാ? ഇന്നലെ ബാറി ഇരുന്ന് അടിച്ചപ്പോ എന്നെ ദത്തെടുത്ത ഓർമ്മ ഇല്ലേ? ഞാനാ ഓ ബാറി വെച്ച് ദത്തെടുത്തെന്നാ? ദത്തെടുത്തായിരുന്നു ഞാൻ എന്റെ സങ്കടമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്. അമ്പട സണ്ണിക്കുട്ടോ, അമ്മയ്ക്ക് ആളെ എത്ര വേണ്ട പിടികിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, ബാറി കേൾക്കഴിഞ്ഞ 10 കയ്യാവിന്. ഒരു കൈ കൊണ്ട് ഗ്ലാസ് എടുക്കും, ഒരു കണ്ട് അച്ചാറെടുക്കും, ഒരു കൈ കൊണ്ട് ബീഫ് എടുക്കും, ഒരു കൈ കൊണ്ട് ഒഴിക്കും, ഒരു കൈ കൊണ്ട് ഒടിക്കും. അടിച്ചു കഴിഞ്ഞ 10 തലയാ തനി രാവണൻ. അടിച്ചു കഴിഞ്ഞ 10 തലയായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ അടിയാണെങ്കിൽ അവസാനം നിൽക്കുക, കരളും പോയിട്ട് ഒരു കൂമ്പ് പോലും കാണത്തില്ലേടാ മോനെ. അവരെ വിഷമിപ്പിക്കല്ല, കാരണം അവൻ മനസ്സ് തകർന്നിരിക്കുന്ന വീട്ടിൽ കയറ്റം കൊള്ളാമോ? കുഴപ്പമില്ല, ഇച്ചിരി പ്രശ്നമുണ്ട് അവന്, ഇച്ചിരി മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ടമ്മ എനിക്ക്. എന്തോ മക്കളെ, എന്റെ അമ്മ ആശുപത്രി കിടക്കയാണ്, എന്റെ അച്ഛൻ ആശുപത്രി കിടക്കയാണ്, എന്റെ പെണ്ണുപിള്ള കളഞ്ഞിട്ട് പോയി. അതെന്തോ പരിപാടിയാണ് നിന്റെ പെണ്ണുപിള്ള കാണിച്ചത്? നിന്റെ അമ്മ അച്ഛൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് നിന്റെ പെണ്ണുപിള്ള കളഞ്ഞിട്ട് പോണത് എന്തിനടാ? ഭയങ്കര വിഷമമാണ്. എന്തോ വിഷമം, നീ കാര്യം പറ സംഭവം എന്ന് പറഞ്ഞ, എന്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ത്യ ഓഫീസിൽ ജോലിക്ക് പോവുകയാണ്. അപ്പം ഈ ജോലിയെ കഴിഞ്ഞിട്ട് ചേട്ടൻ വന്നപ്പം ഞാൻ പറഞ്ഞ് ശമ്പളം കിട്ടി വരെയാണ്. അപ്പൊ ഞാൻ ചമ്മ എനിക്ക് വല്ല, നമ്മൾ ചെറുപ്പക്കാരാണ് മദ്യ വെക്കുന്ന കൂട്ടത്തിലൊക്കെയാണ്, ഞാൻ ചമ്മത്തി വല്ല പൈസ വല്ല ഉണ്ടെങ്കിൽ തരും പറഞ്ഞു. അപ്പൊ അവര് തന്നില്ല, ഞാൻ ചെലവെടുത്ത് ഒറ്റ അടി അടിച്ചു കൊടുത്തു. അമ്മ ആശുപത്രി കിടക്ക, അത് ചോദിച്ചോണ്ട് അച്ഛൻ വന്ന് ഒറ്റയടി പിത്തി പറ്റി അച്ഛൻ. പിന്നെ അത് ചോദിച്ചോണ്ട് എന്റെ ഒരു ആങ്ങള വന്നു, ഞാൻ എന്റെ ചുണ്ട് പിടിച്ചിട്ട് സ്റ്റാപ്ലർ അടിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് പെണ്ണുമ്പിള്ള എങ്ങോട്ട് ഇറങ്ങിപ്പോയി. നല്ല ടീമാണ്, നല്ല കൂട്ടുകാരനെ തന്നെ നിനക്ക് കിട്ടിയത്. നല്ല അടിച്ചോണ്ടിരുന്നപ്പോ പറഞ്ഞ അല്ല, ഇങ്ങനെ ഉണ്ടായിരുന്നു കഥകള്. മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണ, ഭയങ്കര വെള്ളമടിയാണ്. ഇവ മാത്രമല്ല, അവന്റെ അച്ഛനും ഭയങ്കര കുടിയായിരുന്നു, പറഞ്ഞ ഒടുക്കത്തെ കുടിയായിരുന്നു. നിന്റെ അച്ഛൻ അവസാനം വെള്ളമടിച്ച് അവസാനം മെഡിക്കൽ കോളേജിൽ ചാവാൻ കിടന്നപ്പോ ഡോക്ടർ പറഞ്ഞറിയാല്ലേ, സരോജിനി അമ്മ നിങ്ങളെ ഭർത്താവ് വെള്ളമടിച്ച് കരളിൽ ഫിറോസ് ഖാൻ വന്നെന്ന്. ഫിറോസ് ഖാൻ? ഓ ഫിറോസ് ഖാൻ, ലിവർ സിറോസിസ് അമ്മ. അല്ലാതെ പിന്നെ ഞാൻ എന്തോന്ന് പറയാ. ഇനി എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളടാ. എന്താണ്? നിന്റെ വെള്ളമടി നിർത്തിയിട്ട് വേണം എനിക്കൊന്ന് കണ്ണടക്കാൻ. അമ്മ അണ്ണ, ഇപ്പൊ ഞാൻ അണ്ണന്റെ കൂടെ കൂടിയാണല്ലേ, അണ്ണന്റെ കൂടിയൊക്കെ ഞാൻ നിർത്തി തരാം. പക്ഷെ അമ്മ വാക്ക് പാലിക്കണം. എന്തോ വാക്ക്? കുടി നിർത്തിയാ അതിന്റെ പിറ്റേ ദിവസം കണ്ണടച്ചോളൂ. എന്നെ അവസാനം പറ്റിക്കൊന്നും ചെയ്യാം. താങ്ക് യു. ഓരോരോ ഗതികേടെ, ഓരോരോ വീട്ടിലെ ഭർത്താക്കന്മാർക്ക് രാവിലെ ഭാര്യമാർ കൊടുക്കുന്നത് കട്ടൻ ചായയാണ്, ഇവിടെ നേരെ തിരിച്ചു. ഭാര്യ വന്ന് ഭർത്താവിന് കൊടുക്കുന്നത് മോര്, തലേദിവസത്തെ പിടുത്തം മാറാൻ വേണ്ടിട്ട്. നാണം ഉണ്ടാടാ നിനക്ക്. ചേട്ടൻ പോലും അറിയാതെ നമുക്ക് ചേട്ടനെ കൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിലാക്കാം. എടി കൊച്ചി, നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്, കല്യാണത്തിന് മുമ്പ് എവനെ ഞാൻ അവിടെ കൊണ്ടാക്കിയായിരുന്നു. 22 നല്ല ചെറുപ്പക്കാരുണ്ടായിരുന്നു, കുടിയന്മാരായിട്ടുള്ളത്. ഇവൻ ചെന്ന് കയറിയിട്ട് അവന്മാരെ എല്ലാരെയും കൂടെ മുഴുവൻ കുടിയനാക്കിയതും പോരെ, അവിടെ വാറ്റും തുടങ്ങി. അവസാനം ഡോക്ടറെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറയാണ്, സരോജിനി അമ്മ ഇത് ലഹരി വിരുദ്ധ കേന്ദ്രമാണ്, അല്ലാതെ ചാരായം വാറ്റുന്ന കേന്ദ്രമല്ല, ഈ പന്നനെ ഒന്ന് വിളിച്ചോണ്ട് പോണേന്ന്. ഇന്നലെ വരെ നിങ്ങൾ കുടിക്കേ കിടക്കേ എന്ത് വേണേ ചെയ്യ്, പക്ഷെ ഇന്ന് മുതൽ കുടിക്കാന്നുള്ള വ്യാമോഹം ഉണ്ടെങ്കിൽ അങ്ങ് മറന്നേരം. ഞാൻ എന്റെ പേര് ഷിബു എന്നാണെങ്കിൽ ഞാൻ അടിച്ചിരിക്കും. ഈ മദ്യപാനം കാരണം എത്ര കുടുംബങ്ങളാണ് ഈ തകരണത്. മദ്യപാനം കൊണ്ട് സർക്കാരിന് ലാഭവും കുടുംബത്തിന് നഷ്ടവും. നേരെ ചെല്ലണം, ലോക്കൽ ക്യൂ നിക്കണ്ട, പ്രീമിയം കൗണ്ടറിൽ ചെല്ലണം. സാധനം എടുത്തിട്ടുണ്ട്, ചെല്ലു ചെന്നാ മതിയോ? ഐത്തണ്ട് കാടുണ്ട് കാട്. ഇത് ആരെയെന്നും പറഞ്ഞിരിക്കുന്നു, ആരെ ഇപ്പൊ തുള്ളിച്ചാടി പോയില്ലേ, അവിടെ കാടാണ്.
നമ്മുടെ അടുത്താണ് കളി. ഒരു കാര്യം ചെയ്യ്, ഈ ചെല്ലുക, ഒരു 1000 രൂപയുടെ നല്ലൊരു സാധനം മേടിക്കുന്നു, തിരിച്ചു പോരുന്നു. പെട്ടെന്ന് ഞാൻ വെള്ളം ഫ്രിഡ്ജിനകത്ത്. പാസ്പോർട്ട്? പാസ്പോർട്ട് എന്റെ നമ്പറിൽ. പാസ്വേഡ്? അതെ. അത് 0012 0012 0012 മറന്നു പോലെ ഇടക്കിടക്ക് പറഞ്ഞു. 0012 0012 പോയിട്ടു. മറിച്ചിട്ടും കുളിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കൊടുക്കപ്പെന്നേ. കിട്ടില്ല സെക്യൂരിറ്റി. സെക്യൂരിറ്റിയെ കൊടുക്കാണ്ടായിരുന്നെ പുള്ളിയെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തായിരുന്നു. തിങ്കിൾ ബെല്ലുണ്ടാ? അത് ക്രിസ്മസിനല്ലേ. അയ്യോ അതല്ല, തിങ്കിൾ ബെല്ലിന്റെ ഫുൾ ഉണ്ടാന്ന്. ആ അത് ഒറ്റ ഒരു ഫുള്ള് ഇരിപ്പോൾ ഇനിയിപ്പോ ലോഡ് നാളെ വരത്തുള്ളു. താണ്ടത് അവിടെ ഇരിപ്പുണ്ട്. ഓ ശരി 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 ശരി. വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിൽ ഒരു മുഖം, ഒരു ദേവഗാന ഉടലാർന്ന പോലെ വരമരുളി എന്നിൽ ഒരു സുഖം. അല്ല ഞാൻ ചേട്ടനോട് പറഞ്ഞു ഫുള്ള്. അല്ല ഞാനാണ് ആദ്യം തൊട്ടത്. അല്ല അല്ല ചേട്ടാ, ഞാനാണ് ആദ്യം ഒന്ന് എടുത്തത്. അല്ല ഞാനാണല്ലോ ഇത് എടുത്തത്. അല്ല ഇത് എടുത്തില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. അതെന്താ? ഇതിൽ നിന്ന് രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ ഭാര്യക്ക് എന്നെ അടിക്കണമെന്ന് തോന്നുന്നു, അതുകൊണ്ടാ. അല്ല ഞാനും അതുപോലുള്ള പ്രശ്നത്തിലാണ്. ഓ ഞാനിപ്പോ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. ഓ സെയിം ബ്രാൻഡാണ് അടിച്ചത്. ഇനി വേറെ ബ്രാൻഡ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചൊറിഞ്ഞു. അല്ല ചേട്ടാ, ഇതിന്റെ സാധനമാണ് ചേട്ടാ. സുഹൃത്തെ അനിയ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ശകലം പ്രായമുള്ളവര് കുറച്ച് ബഹുമാനം കാണിക്കാം. അയ്യോ ബഹുമാനിച്ചിരിക്കുന്നു ചേട്ടാ, പ്ലീസ് ചേട്ടാ. നിങ്ങൾ അല്ല, ഇതെനിക്ക് തരണം. ഇല്ല ചേട്ടാ, അത് ഇത് എന്റെ സാധനമാണ് ചേട്ടാ. ഞാൻ മര്യാദക്ക് പറയാണ്. അല്ല ഇത് എന്റെ സാധനമാണ് ചേട്ടാ. അത് ഞാൻ. അല്ല ഇത് എന്റെ സാധനമാണ് ചേട്ടാ. ഹലോ, എന്നാ പ്രശ്നം? എന്നാ ചേട്ടാ, ഇത് എന്റെയാണ്. എന്റെയാണ്? എന്റെയാണെന്ന്? എന്റെയാണെന്നേ. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ അല്ല, ഇത് സർക്കാരിന്റെ. ചേട്ടാ ബില്ലടിച്ച് സാധനം തരാൻ നോക്ക്. അല്ല അത് മേഡം വരണം. ഏ മേഡം വരണം ചേട്ടാ. കർക്കിടകളിൽ ചിങ്ങം കഴിയണം, മേഡം വരാനൊക്കെ ഒരുപാട് സമയം എടുക്കും ചേട്ടാ. ഇത് അടുത്ത കർക്കിടകം വരെ പോകത്തില്ല, അതിന് മുമ്പായിട്ട് തീരും. അതല്ല പറഞ്ഞത്, പിന്നെ ഇവിടുത്തെ മേഡം വരണം. മേഡം വന്നു കഴിഞ്ഞാൽ ഈ ബില്ലടിക്കത്തുള്ളൂ. ആര് വന്നാലും മേഡം, ഞാനാണ് ഈ സാധനം എനിക്ക് സാധനം തന്നെ. ആകെ ഒരു കുപ്പിയുണ്ട്. നിങ്ങൾ രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഇട്ട് ആ കുപ്പി കൊണ്ടുപോയി അടിച്ച്. എനിക്ക് ഈ പുള്ളിയുടെ ചേരാൻ താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. അല്ല ഇവിടെ ചെറിയൊരു പ്രശ്നം സംഭവിച്ചല്ലേ, ഒരു കുപ്പി ഇവിടെ ഇരിപ്പുണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് ഇത് വേണമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളു. ഇപ്പൊ ആരാ തൊട്ടേന്ന് അറിഞ്ഞാ മതിയല്ലോ. നമുക്കൊരു പണി ചെയ്യാം, ആ സി സി ടിവിയിലെ ഫുട്ടേജ് നോക്കാം. ശരി, അതിനകത്ത് സാധനം. ഇവിടെ വഴക്കൊന്നും കൂടരുത്. ഗോപിയേട്ടാ, സംഭവം എന്താണെന്നറിയാവോ? രണ്ടുപേരും ഒരുമിച്ചാണ് കുപ്പിയിൽ കൈവച്ചിരിക്കാൻ. അതൊന്ന് ബാക്കോട്ട് അടിച്ചിട്ടൊന്ന് ഫ്രണ്ടോട്ട്. രണ്ടുപേരും ഒരുമിച്ചാണ് കേറി പിടിച്ചിരിക്കുന്നത്. ഈ പുള്ളി കുപ്പിയുടെ അടപ്പിലാണ് തൊട്ടിരിക്കുന്നത്. ഈ പുള്ളി കുപ്പിയിലാണ് തൊട്ടിരിക്കുന്നത്. ഒരു പണി, ആ കൈ ഒന്ന് സൂം ചെയ്ത്. ആ മുട്ടയുടെ കയ്യെ കുഴിന കൊണ്ടുവട്ട. അത് തന്നെ. ആ സംഭവം പിടികിട്ടി. എന്തോ സംഭവം? ഓക്കെയാണ്. ഹലോ 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 ഹലോ. സംഭവം എന്താ? സംഭവം അറിയോ? ഇയാള് തൊട്ടിരിക്കുന്ന അടപ്പേല്, ഇയാള് തൊട്ടിരിക്കുന്ന കുപ്പിയല്. ആ കുപ്പി അപ്പൊ എനിക്ക് കുപ്പി വന്നേക്കൂ. അല്ലല്ലോ, അടപ്പ് ചേട്ടൻ കുപ്പി അടിക്കാൻ വീട്ടിൽ കുടുംബ പ്രശ്നം. ഇന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കുപ്പിയിൽ ഞാനാണ് തൊട്ടിരിക്കുന്നത്. സുഹൃത്തായി മനസ്സിലാക്കി ചേട്ടാ, പ്ലീസ് ചേട്ടാ. വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ചേട്ടാ. അതുകൊണ്ടാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചേട്ടാ ഞാൻ പറഞ്ഞത്. ഞാൻ ഞാൻ പറഞ്ഞോട്ടെ. ഇവരെടുത്ത സാധനമല്ല അയാൾ ഇപ്പൊ എടുത്തോണ്ട് പോയി. ഞങ്ങൾ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തി. ഞങ്ങൾ രണ്ടുപേരോട് ഷെയർ ചെയ്ത് ആ കുപ്പി അങ്ങെടുത്തേക്കോടൊക്കെ ഞങ്ങൾ 1000 വട്ടം പറഞ്ഞല്ലേ, ആ കുപ്പി എടുത്ത് രണ്ടുപേരും കൂടെ ചേരട്ട് ഉണ്ടാക്കാനായിട്ട്. രണ്ടുപേർക്ക് ചേരട്ട് ഉണ്ടാക്കണ്ട, വേറെ വന്ന കുപ്പി എടുത്തോണ്ട് പോയി. ഹലോ, ആ അണ്ണാ, ഞാൻ എത്തി. എത്തി എവിടെ എത്തിയേ?
ഞാനകത്ത് കയറിയേ. പിന്നെ കുറെ ഉണ്ട്, മറ്റേ പച്ച കുപ്പിയിലുണ്ട്, ചുവപ്പ് കുപ്പിയിലുണ്ട്, പിന്നെ പുകഞ്ഞിരിക്കണ കുപ്പിയുണ്ട്. ഓന്തിന്റെ പടവുള്ള ഓന്തിന്റെ നോക്കട്ടെ. ഓന്തിന്റെ പിന്നെ ഒരു വവ്വാലിന്റെ പടവുള്ള കൊണ്ട് മതി. നിങ്ങൾ കാര്യം ചെയ്യ്, നിങ്ങൾ കുറച്ച് പിന്നെ ടച്ചിങ്സ് ഉള്ള സാധനം റബ്ബർ കാട്ടി നിന്നായി. കേട്ടാ ഇല്ല, എന്നെ മനസ്സിലായി. 750 എന്നെ മനസ്സിലായി. അനിപ്പോ എന്താ കാര്യം? ഞാൻ മറ്റേ വീട്ടിൽ വന്നായിരുന്നു, മറ്റേ മനസ്സിലായി. ദത്തുപുത്ര പൈസ എട്. പാസ്വേഡ് അത് നിങ്ങൾക്കറിയാലേ. എന്റെ കാർഡിലെ എനിക്ക് എങ്ങനെയാടാ നിന്റെ പാസ്വേഡ് അറിയാന്നുള്ളു? അല്ല അണ്ണൻ തന്നു വിട്ടാണ്, അപ്പൊ ചേച്ചിക്ക് അറിയാന്നു. ആഹാ, എന്റെ ബാഗിന്ന് ആ കള്ള കാർഡ് മോഷ്ടിച്ച് വെച്ചിരിക്കുന്നു. തരൂല, സാധനമല്ല നിനക്കൊക്കെ, ഒന്നുമില്ല. സാധനം എടുക്ക, അന്ന് അവിടെ കാത്തിരിക്കണം. നീ പടാ, ഇറങ്ങി പടാ, ഇറങ്ങി പടാ. അല്ല അല്ല അല്ല, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? സംഭവം എന്ന് പറഞ്ഞാ, ഞാൻ സാധനം എടുത്ത്, മദ്യം എടുത്ത്, കാർഡ് കൊടുത്ത്, സാധനം തരുന്നില്ല, എന്താണ് ഇത് വിൽക്കാൻ അല്ലെ വെച്ചേക്കണം? അല്ല അല്ല, പിന്നെ നമുക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കൊടുക്കണ്ടേ? എന്റെ ഗോപി ഏട്ടാ, ഈ കൊണ്ടുവന്ന കാർഡ് എന്റെതാണ്, എന്റെ ചേട്ടൻ മോടിച്ച് ഇവന്റെ കൈ കൊടുത്തിട്ടിരിക്കുന്നത്. കാർഡ് മോട്ടിട്ട് വന്നിട്ട് നീ അതിനകത്ത് ഇവിടുന്ന് കുപ്പി മേടിച്ചോണ്ട് പോകണം. അതിവിടെ നടക്കത്തില്ല, അതിവിടെ നടക്കാത്ത കാര്യമാണ്. നിനക്ക് ഇവിടുന്ന് കുപ്പി തരത്തില്ല, കാശുണ്ടോ കുപ്പി തരാം. അതല്ലെന്ന് വേണോന്ന് എനിക്ക് അവിടെ കാത്തിരിക്കുന്ന ആള് പോണോന്ന് എനിക്ക്. അതായത് മര്യാദക്ക് നീ ഇവിടെ പൈസ കൊണ്ടുവരിക, സാധനം എടുത്തോണ്ട് പോവുക, അല്ലാതെ നിന്റെ വേഷം കെട്ടില്ലെന്ന് ഇവിടെ നടക്കത്തില്ല. അങ്ങനെയാണ്. ആ ശരി, എന്റെ പൊന്ന് റാണി, റാണി പറഞ്ഞോണ്ട് മാത്രം. അല്ലാതെ ഇനി ഞാൻ എന്റെ ചെവുക്കല്ലടിച്ച് പൊളിച്ച ഗോപിയേട്ട പ്രശ്നം ഉണ്ടാക്കല. എന്റെ ഭർത്താവിന്റെ ദത്തുപുത്രനായി പോയി. ഹലോ, അണ്ണാ സംഭവം പൊളിഞ്ഞ്. അമ്പം ഇവിടെ ഒരു തരത്തിലാണ് പറയുന്നത്. ഓ, നീ കാർഡ് കൊടുത്തില്ലേ? കാർഡ് കൊടുത്ത്. ഇവിടെ വേറെ വിഷയം. പുതിയൊരു ഗോപിയേട്ടൻ, ഗോപിയേട്ടനെ കിട്ടി. ഗോപിയേട്ടനെ ചേച്ചിയും ഇവിടുത്തെ ഒരു ഗോപി എന്ന് പറഞ്ഞ പുള്ളിയും കൂടെ ഭയങ്കര കമ്പനി, ഇവിടെ ഭയങ്കര പ്രശ്നം. ഞാൻ അത് ചോദിച്ചപ്പോ എന്നെ അടിക്കാൻ വരുന്നു. ഓഹോ, അത്രയ്ക്ക് വിഷയം. ഇത് ബിവറേജ് അല്ല, പഞ്ചാര ഫാക്ടറി. ഓ, ഗോപിയേട്ട എന്റെ ഭർത്താവാണ്. റാണി പറഞ്ഞോണ്ട് മാത്രം. റാണി പറഞ്ഞില്ല, നീ എന്നെ ഇടിക്കോളാം. സി സി ടി വി ക്യാമറ ഉണ്ട്, അതിന് എന്റെ നെഞ്ചത്ത് കയറാൻ പറയില്ല. ഞാൻ നിങ്ങളെ തന്നെ ഒന്നും പറയല്ലേ. ഏത് ഏത് സാധനമാണ് അടുത്ത് നാട്ടിലിരിക്കണ? ഗോപിയെന്നെ കണ്ടപ്പോ ഭയങ്കര ചാട. ബില്ലടിച്ചാണ്, ഇവിടെ സാധനമില്ല. ഇതിന് ബില്ലടി കൊണ്ട് പോ, പൈസ കൊണ്ട് പോയി. ആ കാറിലോട്ട് കുറെ കുറയ്ക്കാനോ? നിങ്ങൾക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പൈസ കൊടുക്കുക, എന്നിട്ട് വാങ്ങിച്ചോണ്ട് പോകും. എന്റെ കൈവറച്ചിട്ട് പോയി, ഞാൻ ഈ സാധനം എടുത്തു. ഇവിടെ സി സി ടി വി ഉണ്ട്, നിനക്ക് പോലീസ് പിടിച്ചോണ്ട് പോകും. അങ്ങനെയൊന്നും നിന്റെ ഉണ്ടായ ഇവിടെ നടക്കത്തില്ല. ഞാനേ, ഞാൻ ചില്ലറക്കാരനൊന്നുമില്ല, ചപ്പക്കുട്ടി അടിച്ചെന്നിരിക്കും. വന്നപ്പോഴേ നീ ഇവിടെ കിടന്ന് വിളയാണ്. നിന്നെ ഞാൻ എന്തിനാ ഇടിക്കണത്? ഹലോ 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 ഹലോ, ഞാനിവിടെ നാട്ടിലെത്തി. ഓ, വന്നതേ ഉള്ളൂ, വന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ലോക്കൽസ് ഒന്ന് മാറിയിരിക്കും. ഓ, രാജാവ് പോകുന്നു. ഹലോ, ഓറഞ്ച് ഉണ്ടോ? ഇത് ഫ്രൂട്ട്സ് കടയല്ലേ, ഇത് ബിവറേജ് ആണ്. അയ്യോ, അതല്ല, ഓറഞ്ചിന്റെ ഫ്ലേവർ ഉണ്ടോന്നാണ് ചോദിച്ചത്. ഓറഞ്ചിന്റെ ഫ്ലേവർ അല്ല, ദാണ്ട ഒരു മുന്തിരി ഇരിപ്പുണ്ട് അതെടുത്തു. അയ്യോ, മുന്തിരി ഉണ്ടല്ലേ. ഹലോ, മോളെ, ഞാൻ ബാർബർ ഷോപ്പ് ഇരിക്കുന്നുണ്ട്, ബാർബർ ഷോപ്പില്. പാസ്വേഡ്? നീ പാസ്വേഡ് പറയടി. എന്റെ അല്ല, നിങ്ങളുടെ കാർഡാണ്, നിങ്ങൾ വേണം പാസ്വേഡ് പറയാം. ഹലോ, സാർ, നിങ്ങളുടെ കാർഡാണ്, നിങ്ങളാണ് പാസ്വേഡ്. നീ ആരുടെ അടുത്താണ് ചാടിക്കറുന്നത്? ആരുടെ അടുത്ത് ചാടിക്കറുന്നത്?
എടോ ഞാൻ എന്റെ ഭാര്യയോടാ പറയുന്നത്? തന്റെ ഭാര്യയോട്? എന്റെ ഭാര്യ എടുത്ത് എവിടെ ഇരിക്കുന്നു? ക്ഷമിക്കാത്തിരിക്കുന്നു ഭാര്യ. അതല്ലെന്ന് പിന്നെ ഇത് കണ്ട ബ്ലൂടൂത്ത് ഇതീ കൂടെ സംസാരിച്ചോണ്ടിരിക്കാം. മോളെ ഒരു മിനിറ്റ്. ആ ശരി, ഇത് അടിക്കാനായിട്ട് വെമ്പ് വയ്ക്കാന്ന്. എനിക്ക് അടിച്ചില്ലെങ്കിൽ എന്റെ കൈയും കാലും പറയും. ആള് ലൈനിലുണ്ട്. ഞാൻ കട്ട് ചെയ്ത് എപ്പോഴും കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ തൊട്ടാൽ മതി. ഇവിടെ തൊട്ടാ കട്ടാവും. ഒന്നുകൂടെ വിളിച്ചാ ഞാൻ ആ പാസ്വേഡ് പറഞ്ഞുതരാം. ഓ വിളിച്ചതാ? എനിക്ക് ഒരു ട്രിക്ക് ഉണ്ട് സമാധാനപരമായിട്ട്. മയത്തി സംസാരിക്കണം. ഓ മയത്തി എങ്ങനെയെങ്കിലും വാങ്ങിച്ചേർന്നാ ഒരു പെഗ് ഞാൻ തരാം കേട്ടോ. ഇട്. ഇത് എവിടാണ് കയറ്റി വെക്കുന്നത്? കിട്ടി എടുത്താളുണ്ട്. വല്ലുണ്ട്. എന്റെ കൂട്ടുകാരാണ് പറഞ്ഞേ. ഹലോ. ആ ചേച്ചി. ആ അതെന്റെ പേരെന്താ? സുരേഷന്റെ കൂട്ടുകാരനാണ്. അതെ ചേച്ചി, ആ പാസ്വേഡ് ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ. ബാർബർ ഷോപ്പ് നിൽക്കുകയാണ് പുള്ളി. ഞാൻ മുടി വെട്ടിക്കഴിഞ്ഞു, പൈസ ഇതുവരെ കിട്ടിയില്ല. അതുകൊണ്ടാണ് ആ പാസ്വേഡ് ഒന്ന് പറഞ്ഞു തരൂ. ഭാര്യയുടെ വീട് കൊടുക്കല്ലൂരാ? അതെ. അയ്യോ അയ്യോ അയ്യോ, ചെവിയുടെ വണ്ടടിച്ചു പോന്നു. അയ്യോ, അവള് പാലെഴുകുന്ന പോലെ സംസാരിക്കുന്നേ. ചേച്ചി നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ? ആ നാലൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എടി ഞാൻ അവിടെ വന്ന് കാലവറിയും നിലത്തായിരിക്കും ഞാൻ പറഞ്ഞു. പറഞ്ഞു പാസ്വേഡ് പറഞ്ഞെന്താ കുഴപ്പം? ഹലോ 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 ഹലോ, ഇനിയിപ്പോ വീട്ടിൽ ചെല്ലുമ്പോ എനിക്ക് പെണ്ണുമ്പോൾ അറിയിട്ടുള്ളൂ. ഞാനൊന്നും വീട്ടിൽ ചെല്ല കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞ ഇതും കൊണ്ട് നടന്ന അടി കിട്ടുന്ന കോൾ ഉണ്ട് പല സ്ഥലത്തുനിന്നും. പതിനൊന്നും മണിയായി. അതിന് ഞാൻ തലയും കുത്തി നിക്കണം ഇവിടെ. എനിക്ക് ഒരെണ്ണം അടിക്കണം. എന്റെ കയ്യും കാലും മറച്ചിട്ട് പോയി. നമ്മള് ബാറിൽ നിന്ന് സാധനം അടിച്ചിട്ട് ഇറങ്ങുമ്പോഴേ എഴയണം. ബിവറേജ് കേറുന്നപ്പോഴേ എഴയണം. അത് കൊണ്ടുവല്ലേട്ടാ, എന്റെ കാശ് കൊണ്ടുവല്ലേട്ടാ. കുടുംബത്തിന്റെ മനസമാധാനം കളയുന്ന സാധനം വെക്കുന്ന സ്ഥാപനത്തിന് സെക്യൂരിറ്റി. ഈ സാധനം കുടിച്ച് വീട്ടിൽ കയറി വന്ന ബഹളം ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാർക്ക് ആര് സെക്യൂരിറ്റി തരും? എനിക്കറിയോ, എന്റെ മോളെ നാല് ദിവസം ക്ലാസ് നിന്ന് പുറത്തിറക്കി നിർത്തിയിരിക്കുന്നു. ഫീസ് കൊടുക്കാൻ കാശില്ലാത്തോണ്ട് നാണക്കേട് നിർത്താൻ വേണ്ടി. കണ്ട വീട്ടില് പാത്രം കഴുകിട്ട് മുറ്റടിച്ചിട്ടല്ലേട്ടാ എന്റെ പൊന്നേട്ടാ. ഒരു 100 രൂപ എനിക്ക് താജേട്ടാ. വൈകുന്നേരം അരിയാ. ഒരു 50 രൂപ എനിക്ക് താജേട്ടാ. ചേട്ടാ കുഞ്ഞിനെ കഞ്ഞി വെച്ചിട്ട് മേഡം. ചേട്ടാ ചേച്ചി പറയല്ലേ, ഒന്ന് കേക്കട്ടാ. പാവൂല്ലേട്ടാ, പറഞ്ഞ മനസ്സിലാവത്തോണ്ട്. കുഞ്ഞിന്റെ ഫീസല്ല കേട്ടോ, അങ്ങനെ ചെയ്യരുത്. ഞാൻ കാര്യങ്ങളൊക്കെ നീ പോലും എന്നെ പ്രകാശം പിടിപ്പിക്കണം. പോ. നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങളെ പൈസ പൈസ കൊടുത്തല്ല ഞാൻ കുടിക്കുന്ന. ഞാൻ കഷ്ടപ്പെട്ട എന്റെ പൈസ, എന്റെ പൈസ കൊടുത്ത് ഞാൻ കുടിക്കും. കേക്കെന്താ ഈ കൊച്ചിനെ പോലാണ് പറഞ്ഞ ചേട്ടാ? എന്റെ ഒരു 100 രൂപ തന്നാ മതി ചേട്ടാ. കൊടുക്കല്ലേ അച്ഛൻ, എനിക്ക് സ്കൂളിൽ ഫീസ് അടയ്ക്കണം. ഒന്ന് മനസ്സാക്ഷി കാണിച്ചു. അത് വാങ്ങിക്കരുത്, വാങ്ങിക്കരുത്. എന്റെ പൊന്നു മേഡം, അത് വാങ്ങിക്കരുത്. ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ് ചേച്ചി. കൊടുത്തില്ലെങ്കിൽ എന്റെ പേര്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ബിവറേജാണോ? എന്റെ പൈസ. താല്പര്യമുണ്ടോ തരാൻ? ഇല്ലെങ്കിൽ ഞാൻ വേറെ പോവാം. മനസാക്ഷി വേണ്ടേ? കുഞ്ഞിന്റെ ഫീസ് അല്ലേ സ്കൂളിൽ? നിങ്ങൾ അറിയാം, നിങ്ങൾ എന്റെ കുടുംബത്തിലെ ഞാനാ നോക്കുന്നത്. പുള്ളി മാനോട്ട് പൈസ തന്നില്ലേ, ഞാനും കൊടു ചേച്ചി. വിഷമിക്കണ്ട, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. ചേച്ചി ഇത് പിടിക്കേ. എന്റെ മോളെ സ്കൂളിൽ കൊണ്ട് ഫീസ് അടയ്ക്ക ചേച്ചി. പഠിപ്പിക്കും, നന്നായിട്ട് പഠിപ്പിക്കും. അയ്യോ മേഡം, നിങ്ങൾ എനിക്ക് ഒരു മോളുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യുമല്ലോ ചേച്ചി. വിഷമിക്കണ്ട, നന്നായിട്ട് പഠിക്കണം കേട്ടോ മോളെ. അത് പൊട്ടിപ്പോയെന്ന് വല്ല പറഞ്ഞാ മതി. ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങക്ക് വേണമെങ്കിൽ നിങ്ങൾ പൈസ കൊണ്ടുപോവാ. ഞാൻ തരും തരും. ബാക്കി നീ വെച്ചു, ഞാൻ കൊണ്ടുപോവാ. ഒന്ന് തന്നെ കല്യാണം കഴിഞ്ഞുള്ളതെല്ലാം വിറ്റ് പറിക്കപ്പ ഞാൻ വിചാരിച്ചു.
ഇത് മാത്രം കയ്യിൽ കിടന്നപ്പോ എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടിട്ടാന്ന്. ഇപ്പൊ ഇത് നിങ്ങക്ക് വേണ്ട അല്ലേ? ആ കുപ്പിയുടെ വില പോലെ എനിക്കില്ല അല്ലേ? നിങ്ങക്ക് എങ്ങനെ തോന്നിയാട്ടാ? നിങ്ങക്ക് കള്ളുകൂടിയാണോ വലുത്? നല്ല മുറയ്ക്ക് നോക്കണ ഭർത്താക്കന്മാരെ കളഞ്ഞിട്ട് പോണ എത്രയോ പെണ്ണുങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും ചേട്ടന്റെ കൂടെ നിൽക്കണ എന്തിനാണ്? ചേട്ടനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്, ഈ കള്ളുകൂടിയൊക്കെ നിർത്തി ജീവിക്കണ താല്പര്യമുള്ളതുകൊണ്ടാണ്. നിങ്ങക്ക് ഒരിറ്റ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 6 വർഷമായിട്ട് പറയല്ലേ, ഈ മുഴുത്ത കള്ളുകൂടി ഞാൻ എത്ര വട്ടം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ തലയ്ക്കകത്ത് കേറൂലേ. എന്റെ ഉപദേശം കഴിഞ്ഞോടി സുഹൃത്തെ. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആണുങ്ങൾ മദ്യം കുടിക്കും, പക്ഷെ ഒരിക്കലും മദ്യം നമ്മളെ കുടിക്കരുത്. അത് ശരിയായിട്ടുള്ള ഏർപ്പാടല്ലേ? ഞാൻ മദ്യം വെച്ചിട്ടാണ് എന്റെ അമ്മയെ ഞാൻ തല്ലി, എന്റെ അച്ഛനെ തല്ലി. അതുകൊണ്ട് വേണ്ടണം, നമുക്ക് നിർത്താം. ഇനി അണ്ണന്റെ കുടുംബമൊക്കെ നല്ലപോലെ പോട്ടെ. അങ്ങനെ പറഞ്ഞ പറ്റൂല, എനിക്ക് ഒരെണ്ണം അടിച്ചില്ല എന്റെ കൈ വിറക്കില്ല. അണ്ണ ഇത്ര സമയമായിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മൾ പിടിച്ചു നിന്നില്ലേ അണ്ണ? മനുഷ്യരല്ലേ അണ്ണ, മനുഷ്യർക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ. അണ്ണ ഒന്നും വേണ്ട, നമുക്ക് നിർത്താണ്ണ, വേണ്ട. ഞാൻ മോതിരിക്ക. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ചേട്ടന് മനസ്സിലായില്ല അല്ലേ? കൊണ്ടുപോന്ന, വിറ്റ് തോല കുടിക്ക്, ഇഷ്ടം പോലെ കുടിച്ചോ. ഇങ്ങനെ വരാനല്ല പറഞ്ഞത്, അന്ന് കല്യാണത്തിനിട്ട പോലെ ഇട്. നീ അന്ന് കല്യാണത്തിനിട്ട പോലെ ഇട്. ഇന്ന് മുതല് നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കുക. പോകാ എങ്ങോട്ട്? നീ നിന്റെ വീട്ടിലോട്ടും ഞാൻ എന്റെ വീട്ടിലോട്ടും. ഓക്കെ. ഒരു കോമഡി സ്കിറ്റ് എന്നതിനപ്പുറം ചില മദ്യപാനികളുടെ ചിതറിയ കുടുംബ ചിത്രങ്ങളായിരുന്നു ഞങ്ങൾ ഇവിടെ കണ്ടത് അല്ലേ? കഥാഗതിയിൽ തന്നെ ആദ്യം നമ്മുടെ ദീപുവിനെ ദത്തെടുത്ത് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നു. അതിന്റെ പേരില് ഒരു വിഷയവും അവിടെ ഭാര്യയുടെ പ്രതികരണവും വലുതായിട്ട് കണ്ടില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. ആ ദീപുവിന്റെ കഥാപാത്രം, ദീപുവിന്റെ പെർഫോമൻസ് നന്നായിരുന്നെങ്കിൽ പോലും ദീപു മദ്യപിച്ചിട്ട് അച്ഛനെ വല്ലാത്ത രീതിയിൽ അടിച്ചു, തലയിടിക്കുക, അത് നമ്മുടെ ഒരു മനസ്സിൽ ആ കഥാപാത്രത്തിന്റെ ചെയ്വനയോടുള്ള ഇഷ്ടക്കുറവ് കഥാപാത്രത്തിനോടുള്ള ഇഷ്ടക്കുറവായി മാറും. ഒരാളെ പിടിച്ച് തള്ളി തലയിൽ ഇട്ടിടിച്ചു എന്ന് പറയുന്നിടത്ത് അവിടെ ഹ്യൂമർ കിട്ടില്ല. ഒരാളെ പിടിച്ച് ചാണകക്കുഴിയിൽ താഴ്ത്തി അവിടെ ചിരി വരും. അപ്പൊ അവിടെ മുറിവും ഉണ്ടാവുന്നില്ല, തല പൊട്ടുന്നില്ല, ഹ്യൂമറിനുള്ള വഴികളുണ്ട്. അപ്പൊ ഹ്യൂമറിൻ്റെതായിട്ടുള്ള ചില ഒരു കോമ്പിനേഷൻസും ഒരു കാൽക്കുലേഷൻസും ഒക്കെ ഉണ്ട്. അതിന് ഉള്ളിൽ നിന്നുകൊണ്ട് ഹ്യൂമറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ് കൊടുക്കാം. താങ്ക് യു സാർ. ഇന്നസെന്റ് സാർ, നമ്മളിത് തുടങ്ങുമ്പോ തന്നെ സെക്യൂരിറ്റി അദ്ദേഹം സുഖമായിട്ടിരുന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങിക്കഴിഞ്ഞപ്പോ അവിടെ വന്ന് ചോദിച്ചു, എന്താണെന്ന്, എങ്ങനെ കിടന്ന് ഉറങ്ങണേ എന്നൊക്കെ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത്, അല്ല ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പതുക്കെ കണ്ണടച്ചിരുന്നതാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചാത്തുട്ടിയും ചക്കിയും പാടത്ത് പണിക്കാരാണ് അവർ. ആ ചാത്തുട്ടിക്ക് പണിയില്ലാതെ ആയി കഴിഞ്ഞാൽ, കയ്യിൽ കാശില്ലെങ്കിൽ വൈകുന്നേരം പോയി ഒരു കുപ്പി കള്ളു കുടിച്ചു വന്നാൽ ചാത്തുട്ടി പിന്നെ പാട്ടായി, ചക്കിയെ നാല് തെറി പറയും. ഇത് അപ്പം എന്നാലും കുഴപ്പമൊന്നുമില്ല, ചക്കി തിരിച്ചും പറയും. അങ്ങനെ സന്തോഷമായിട്ട് കിടന്നുറങ്ങുന്ന ആ ചക്കിയെയും ചാത്തുട്ടിയെയും ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ അയാ ഈ ചാത്തുട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ചക്കി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ ഇരിക്കണേ? കാരണം ഒരാഴ്ചയായി പണിയുണ്ടായിട്ട്. അപ്പം അയാൾക്ക് ആ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് സ്ത്രീ പെട്ടെന്ന് ഈ മടിയിൽ നിന്ന് കാശെടുത്ത് കഴിഞ്ഞിട്ട് പറയാ, ചെല്ല് പോയി കുടിക്കേ, ഒരു കുപ്പി കള്ളു കുടിച്ചിട്ടും കൂടെ വാ, എന്നിട്ട് ആ പാട്ട് മെന്നെ നാല് തെറിയും പറയാ, എനിക്ക് കിടന്നുറങ്ങാൻ അപ്പോഴേ ഒരു സുഖമുള്ളൂ എന്നാണ്. ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്ന കഷ്ടപ്പെട്ട സമയത്ത് അവിടെ ഒരാൾ സ്വന്തം ഭർത്താവ് മദ്യത്തിന് വേണ്ടിയിട്ട് കാശിന് വേണ്ടി നിൽക്കുമ്പോഴും അവരുടെ മനസ്സലിഞ്ഞ് അവർ കാശ് കൊടുക്കുന്നു, അതൊക്കെ വളരെ ഹൃദയസ്പർശിതമായ ഒരു സീനാണ്. നന്നായിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. സീമശിശി, എനിക്കൊരു സംശയം. ഈ അനീഷ് ഈ കാർഡ് കൊടുത്തയക്കുമ്പം അനീഷിന് അറിയില്ലായിരുന്നോ ഭാര്യ ഇവിടെയാണ് പണിയെടുക്കുന്നതെന്ന്? അറിയാം. ഫ്രണ്ടിന് അറിയില്ല? അവനും അറിയാം, എനിക്കും അറിയാം. അതൊരു കുഴപ്പമല്ലേ മാഡം? അത് എന്താണെന്നറിയോ, ഇതിൻ്റെ 2 കൗണ്ടറുണ്ട്. സാധാരണ ലോക്കൽ കൗണ്ടർ എന്ന് പറഞ്ഞാൽ വേറൊരു ക്യൂ ആണ്. അതല്ലാതെ പ്രീമിയം കൗണ്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേളത്തെ നിലയിൽ തന്നെ വേറൊരു കെട്ടിടം കാണും. അവിടെയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്.
ഇവനോട് താഴെ ചെന്ന് എടുക്കാനാണ് പറഞ്ഞത്, പക്ഷെ പുള്ളി മേളിൽ ചെന്ന് കയറിയതാണ്. അനീഷ് വളരെ വിദഗ്ധമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് സ്കിറ്റിൽ എവിടെ വന്നിട്ടുണ്ട്? ചേച്ചി ചോദിച്ചത് 100% ന്യായമായിട്ടുള്ള ചോദ്യമാണ്. നാൻസിയൊക്കെ കഥാപാത്രം നന്നായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു സ്കിറ്റില് പങ്കെടുത്ത ദീപുവിനെയും ഷംപുവിനെയും അനുഗ്രഹ മോളെയും കൂടി വേദിയിലേക്ക് ഒന്ന് വിളിക്കുകയാണ്. ഒപ്പം തന്നെ ശ്രീജശേഷിയും കൂടെ ഉണ്ട് കേട്ടോ, പ്ലീസ്. എനിക്ക് ഓവറോൾ ഈ പറഞ്ഞ പോലെ സെറ്റ് ഇട്ടേക്കുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു. കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നു. നാൻസിയുടെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാരും ഭയങ്കര ലൈവ് ആയിരുന്നു. ആക്ച്വലി കുറച്ച് സമയത്തിന് ശേഷം ചേച്ചിയുടെ ഒക്കെ ഒരു എൻട്രി വന്നതിന് ശേഷം ഭയങ്കര വിഷമമായി എനിക്ക്. ഭയങ്കര നല്ല രീതിയിൽ പെർഫോം ചെയ്തു. മോളാണെങ്കിലും കരഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂറ്റി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വാവയുടെ മുഖം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ നന്നായിരുന്നു. താങ്ക് യു. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു ആക്ടിന്റെ മാർക്സ് കൂടി ഒന്ന് ചോദിക്കാം. ഓക്കെ, റെഡി. Innocent sir, on 30. ഒരു 28 മാർക്ക് ഞാൻ അങ്ങോട്ട് തരുന്നു. താങ്ക് യു. ജ്യോതിഷേട 37 out of 40. താങ്ക് യു സർ. സീമശിശി 27 out of 30. ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ ഒരു സർക്കാരും ജനങ്ങളും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 92 on 100. നല്ല അസൽ ഡാൻസേഴ്സ് ഒക്കെ ഉള്ളൊരു ടീമാണ് മെറീന ഈ ചിരിക്കുടുക്ക. ഇപ്പൊ നിൽക്കുന്ന തന്നെ നമ്മുടെ ദീപുവിന്റെയും ഷംപുവിന്റെയും ഒക്കെ ഒരു ഡാൻസ് സീക്വൻസ് ഭയങ്കര സൂപ്പർ വൈറലായിട്ട് ട്രെൻഡിങ് ആയിട്ട് മാറിയും കഴിഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അണിനിരത്തിക്കൊണ്ട് നമ്മളൊരു ചെറിയൊരു എക്സ്ക്ലൂസീവ് പെർഫോമൻസ് കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോവാണ്. അതിലെ ഹീറോയിൻ എന്ന് പറയുന്നത് മെറീനയാണ്. ഓക്കെ, ലെറ്റ്സ് ട്രൈ. നെഞ്ചിൽ നീ എൻ പഞ്ചമേ, കണ്ണിൽ നിന്നും കൺമണി നീ താനേ. പെണ്ണേ പെണ്ണേ കാതലി, നെഞ്ചിൽ നീ എൻ പഞ്ചമേ, കണ്ണിൽ നിന്നും കൺമണി നീ താനേ. മെറീന, നമ്മളുടെ ഇൻഡിഗോ പെയിന്റ് സ്പോൺസർ ചെയ്യുന്ന 1 can ഓഫ് ഇൻഡിഗോ മെറ്റാലിക് എമൽഷൻ പ്ലാറ്റിനം സീരീസ് ഗോൾഡ് ആണ് നമ്മൾ ഇവർക്ക് വേണ്ടി നൽകാൻ പോകുന്നത്. ഇൻഡിഗോയുടെ ഇംപ്രിന്റ് ചെയ്ത ഒരു ടീ ഷർട്ട് കൂടി എല്ലാവർക്കും നമ്മൾ നൽകുന്നുണ്ട്. ഹലോ, ഹൗസ് ഓണർ അല്ലേ? ആ അതെ അതെ അതെ, ഇന്നലെ താമസം വന്ന SI മോഹനനാണ്. ഇന്നലെ തന്നെ താമസം തുടങ്ങി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്നലെ ഞാനും എന്റെ ഭാര്യ കൂടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു തേങ്ങ വന്ന് വീണു. ഞാൻ ആ സെക്കൻഡിൽ തന്നെ നിങ്ങളെ വിളിച്ച് പറഞ്ഞില്ലേ എത്രയും പെട്ടെന്ന് തേങ്ങ വെട്ടുന്ന ഒരാളെ ഇവിടെ കൊണ്ടുവരണമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ചത്തുപോകണ്ടേന്ന്. ആളെ വിട്ടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഹൗസ് ഓണർ ആ കാര്യം ഞാൻ നോക്കത്തില്ല. ഞാൻ പൊക്കി എടുത്ത് ശേഷം കൊണ്ടുപോകും. പഞ്ചസാര കൊള്ളാൻ കുടിപ്പിക്കും, നഗത്തിനടയ്ക്ക് മുട്ടുസൂചി കയറ്റും. പറഞ്ഞതായ എത്ര മേലെ കൊണ്ടുവരണം? കളിക്കാറുണ്ടോ? നിനക്ക് ബോധമുണ്ടോ? ഇത് എന്തോ കിടത്ത് കളിക്കുന്നത്? എന്ത്? ഞാൻ മുറ്റടിക്കുന്നു. ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ താമസിക്കുന്ന ഓരോ വീടിന്റെ ഫ്രണ്ടിലും ഇതുപോലെ മാക്സി ഇട്ടോണ്ട് നിന്ന് തൂക്കല്ലേ തൂക്കല്ലേ എന്ന്. നിനക്ക് നാണോമാനോ ഉണ്ടോ ഇങ്ങനെ ചെയ്യാൻ? നാണോമാനോ ഉള്ളോണ്ടല്ലേ ഏട്ടാ ഞാൻ മാക്സി ഇട്ട് തൂക്കിയത്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ രസയാണ്, നാടിനെ കിടികിട പറപ്പിക്കുന്ന ഒരാളാണ്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതും ഇതും പറയത്തില്ലേ? എനിക്ക് കുറച്ചില്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്നാ ഞാൻ നാളെ മുതൽ ഒരു കാര്യം ചെയ്യാം. ഈ സീരിയലിലെ കൊച്ചമ്മമാര് ചെയ്യൂലേ, ഈ കവചകുണ്ടലൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കും വാരി പൊത്തി പുട്ടി അടിച്ച്, എന്നാ പിന്നെ ഞാൻ ഇനി അങ്ങനെ മുറ്റടിക്കാം? നീ അങ്ങനെ ചെയ്യണം. നീ സീരിയലിന് അങ്ങനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അവര് കിടന്നുറങ്ങിയാലും എവിടെ പോയാലും പട്ടുസാരി വിട്ടുള്ള കളി അവരില്ല കേട്ടാ. അതുകൊണ്ട് നീ അവരങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. നീ അങ്ങനെ ചെയ്താൽ പറ്റുള്ളൂ. ശരി, എന്നാ നാളെ മുതല് കാഞ്ചീപുരം പട്ടുസാരി ഉടുക്കുന്നു, അടുക്കളയിൽ കയറുന്നു. വേണം.
കാഞ്ചിപുരം പട്ടുസാരി ഉടുക്കുന്നു, ബാത്റൂമിൽ കയറുന്നു. വേണം. കാഞ്ചിപുരം പട്ടുസാരി ഉടുക്കുന്നു, ബെഡ്റൂമിൽ കയറുന്നു. അവിടെ മാക്സിമം മതി. അപ്പൊ നിങ്ങൾക്ക് അവിടെ സ്റ്റാറ്റസ് വേണ്ട? അവിടെ സ്റ്റാറ്റസ് കുഴപ്പമില്ല, പക്ഷെ വീടിന്റെ വെളിയറിയി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് വേണം. ഞാൻ എസ് ഐ ആണ്, ഇപ്പൊ സമയം തായി. ഒരു 9:30 കാണും. 9 ആയോ? എനിക്ക് സ്റ്റേഷനിൽ പോണോ? യൂണിഫോം തയ്ച്ചായിരുന്നു. അയ്യോ, യൂണിഫോം ഇതുവരെ തയ്ച്ചില്ലേ, ഇനി തയ്ച്ചിട്ടൊക്കെ എപ്പോട്ടിട്ട് പോവാനാ? എടി, യൂണിഫോം തേച്ചോ എന്നാ ഞാൻ ചോദിച്ചേ. തേച്ചോ ചേട്ടാ, ഇങ്ങനെ തേച്ചോ തേച്ചോ എന്ന് ചോദിക്കല്ലേ, ഇസ്ത്രിക്കിട്ടോ അത് മതി. എന്താ തേച്ചോ തേച്ചോ ചോദിക്കുമ്പോ എന്തോ എവിടെയോ ഒരു കുറ്റബോധം. അല്ല, ഞാൻ ഇസ്ത്രിക്ക് ഇടട്ടേന്ന്. എടി, രാവിലത്തേക്കുള്ള കാപ്പ് റെഡിയായോ? ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം. ഓ ചെല്ലേ. ചൂറ ചൂര ചാള അയല മത്തി കൊഴിയാള വങ്കട കൊഞ്ച് ഞണ്ട്. ചേച്ചി, മീന് മീന് മീന്. നല്ല മീനാണോ? നല്ല മീന്, നല്ല പെടക്കണ മീന്. പെടക്കണ മീനാണെങ്കി വേണ്ട, ഇനി അതിനെ കൊന്ന് കറി വെച്ചൊക്കെ വരുമ്പോ നേരം വൈകും. വേണ്ട, അത് ചത്തിട്ട് കൊണ്ടുവന്നാ മതി. ചേച്ചി, അതല്ല, നല്ല പച്ചമീനെന്ന്. പച്ചമീന്? പച്ചമീനാ? വന്ന് നോക്ക്. കിടില മീന്. യമുന? അതെ. നിങ്ങളാരാ? ഇന്ന് മനസ്സിലായില്ലേ? ഇല്ല. മത്തിക്കര സ്കൂളിൽ പഠിച്ച ഗംഗാധരൻ. അയ്യോ ഗംഗാധരൻ, ഗംഗാധരൻ. അയ്യോ കോഴി ഗംഗ. പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള കൂവല് മാറ്റിയില്ലേ? അതങ്ങനെ മാറ്റു. അന്ന് കൂവി കഴിഞ്ഞാ ഒറ്റ പെണ്ണുങ്ങൾ എന്റെ പിറകെ വരില്ല, പക്ഷെ ഇന്ന് എന്റെ ഒരു കൂവല് കേട്ട് കഴിഞ്ഞാ പെണ്ണുങ്ങളെല്ലാം എന്റെ പിറകെ ഓടി വരും. എന്തിന്? നീ മാങ്ങിക്കേ. പിന്നെ കല്യാണം കഴിഞ്ഞ? കല്യാണം കഴിഞ്ഞു. സുതീഷിന്റെ വിജീഷിന്റെ കല്യാണം കഴിച്ചത്? അതൊക്കെ പഠിക്കുമ്പോണ്ടായിരുന്നല്ലേ. എന്റെ ഭർത്താവ് എസ് ഐ ആണടാ. പുളിക്കപ്പി തന്നെ കേറി പിടിച്ച്. അത് ഞാൻ പിടിച്ചതല്ല, അത് ഈ പുള്ളിയെ വീടിന്റെ അടുത്ത് തെളിവെടുപ്പിന് വന്നായിരുന്നേ. അപ്പൊ നാട്ടുകാരൊക്കെ കൂടി തെളിവോട് കൂടി പിടിച്ച്. പണ്ട് നീ സ്കൂളിൽ വെച്ച് ഒരുപാട് പേര് തേച്ചിട്ടുണ്ട്. അവരെ പച്ചിച്ചതാണല്ലോ ഈ ഐസ്ക്രീം മുട്ടായി കഴിക്കുന്നത്. ഇത് ഗംഗൻ. ഗംഗൻ ആരാത്? ഗംഗൻ യമുന. ഗംഗ യമുന രണ്ടുപേരും കൂടെ സംഗമിച്ച് എങ്ങോട്ടാ ഒഴുകി പോകുന്നേ? പണ്ട് നമ്മൾ ഒരുപാട് ഒഴുകിയിട്ടുണ്ട്. അല്ല, നമ്മൾ പണ്ട് ഒരുമിച്ച് പഠിച്ചതാന്ന്. എന്താ പറയാ, ഇതിന്റെ കൂടെ എന്റെ കൂടെ പഠിച്ചതാ? എടി, ഇത്ര കൾച്ചർ ഇല്ലാത്തവരെ കൂടെ ആണോ നീ പഠിച്ചത്? ഗവൺമെന്റ് സ്കൂളിലല്ല ചേട്ടാ പഠിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ ജനിച്ച് വീടാണ്, അങ്ങ് നേച്ചറി കൂടി ചെല്ലും. ഞാനൊക്കെ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. നിന്റെ കൂട്ടാള ഈ കൾച്ചറിലത്തെ ആൾക്കാരല്ല എന്റെ കൂട്ടുകാർ. അവരൊക്കെ പഠിച്ച് പഠിച്ച് വലിയ ഉയരങ്ങളെ എത്തിയവരാണ്. ചേട്ടൻ എവിടെ പഠിച്ചതാണ്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളില്. ഇപ്പൊ ജോലി ചെയ്യണതോ? സർക്കാർ ജോലി. അപ്പൊ മലയാള സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല, പക്ഷെ സർക്കാർ ജോലി വേണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ സ്റ്റാറ്റസിന് പറ്റിയ കൂട്ടുകാർ മാത്രം ഇവിടെ കയറിയാ മതി. പറഞ്ഞു വിടുമല്ലെ, ഇവിടെ ഇനി മീൻ വേണ്ട. ചൂരയുണ്ട്, ക്ലാത്തി ഉണ്ട്. നിന്റെ ചൂര ക്ലാത്തി കൊണ്ട് ഇറങ്ങണം. ഇറങ്ങണം. ഏട്ടം പോയിട്ട് ഞാൻ പിന്നെ പതുങ്ങി പതുങ്ങി വരാം. എന്തിന്? മീനും കൊണ്ടേ പോടാവിടുന്നു. ചേച്ചി, ആരാ? ഞാൻ തേങ്ങ ഇടാൻ വേണ്ടി വന്ന അജിയായിരുന്നു. അയ്യോ ചേട്ടാ. എന്തോ? ദേ ചേട്ടന്റെ ഓഫീസിൽ നിന്ന് തേങ്ങ ഇടാൻ ഐ ജി വന്നേക്കുന്നേ. ഐ ജി സാറാ? ഞാൻ വരുന്നു. മനസ്സിലായില്ലേ? ഞാൻ തേങ്ങ ഇടാൻ വേണ്ടിട്ട് വന്നായിരുന്നേ. തേങ്ങ ഇടാൻ വേണ്ടി വന്നാണ്? മറ്റേ മോഹനൻ അല്ലേ? ആ, എന്റെ പേര് മോഹൻ തന്നെ. മറ്റേ നമ്മളെ കുന്നമ്പുറ സ്കൂളിൽ പഠിച്ച, ഹൈസ്കൂളിൽ പഠിച്ച മോഹനൻ. എനിക്ക് നിന്നെ മനസ്സിലായില്ല. ഞാൻ കുമാരൻ. അത് ശരി, ഇപ്പൊ നിനക്കെന്നെ അറിയാൻ മേലല്ലേ. നീ എങ്ങോട്ടേ? സെക്യൂരിറ്റി ആണോ? ഞാൻ എസ് ഐ ആണ്. സത്യമായിട്ട് നീ എസ് ഐ ആണെന്നോ? ദൈവത്തിനാണ് ഞാൻ എസ് ഐ ആണ്. എന്റെ ദൈവം, ഇത് ആരോടൊന്ന് പറയും? ഇത് ചുമ്മാ പറയുന്ന ഇവൻ എന്റെ കൂടെ പഠിച്ചവനാ മോഹനൻ. ചുമ്മാ ഇക്കടെ എന്റെ ഭാര്യ കേട്ടിട്ട് എന്റെ സ്റ്റാറ്റസ്. ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് അതല്ല, ലോകത്ത് ഇത്രയും സ്ഥലമുണ്ട്, നീ എങ്ങനെയാണോ ഇവിടെ വന്ന് പെട്ടത്? നീ അറിഞ്ഞില്ല എന്നെ? നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിച്ച് നാട്ടുകാരല്ലേ നമ്മുടെ ചേർന്ന്. നീ വന്ന് എന്റെ ആ കീറിയ നിക്കറ് തന്നെയാണോ ഇട്ടേക്കുന്നത്? കാണിച്ചു ചായ. നിന്നോട് ഇപ്പൊ ഞാൻ ചായ ചോദിച്ചോ? അല്ല, ആൾക്കൊടുക്ക. കൊണ്ടുവെക്കണേ.
പൂച്ചയ്ക്ക് കൊടുത്താലും അവന് കൊടുക്കുന്നു. ദീപട്ടി കൊടുത്തു വീടി ഒന്ന് കത്തിക്കാം. ഇവിടെ കത്തിക്കാൻ പറ്റത്തില്ല, പറ്റൂല. ഇവിടെ ഇവനെ അങ്ങനെ കിട്ടില്ല. ഇവൻ സത്യം പറയില്ല. ഇവൻ എന്റെ കൂട്ടത്തിൽ മറ്റേ ഇവിടെ കുന്നമറ സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവനാണ്. അപ്പൊ നിങ്ങക്ക് തെറ്റിയതാ, എന്റെ ഭർത്താവ് ഇംഗ്ലീഷ് മീഡിയം പഠിച്ചത്. എന്നാ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചത്? ആര്? ഇവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു. ഏത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാ? കുന്നമറ സ്കൂൾ എന്നാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ? അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ കുന്നമറ സ്കൂൾ എന്ന് എഴുതി വെച്ചേക്കുന്ന ഇംഗ്ലീഷിലല്ലേ? അപ്പൊ ഇംഗ്ലീഷ് മീഡിയം അല്ലേ? എന്റെ കൊച്ചാ, നിനക്ക് നല്ല നല്ല ആലോചന വന്നേ. പക്ഷെ ഇവൻ എന്ന് പറയുമ്പോ പോലീസ് ആകണ്ടവൻ അല്ലവൻ. ഇവൻ ഒന്നാം തരം കള്ളനാകണ്ടോ? ഒന്നാം തരം കള്ളൻ. ചുമ്മാ ചുമ്മാ പറയണേ. ഇവനെ കുന്നുമ്പുറ സ്കൂളിൽ ഞങ്ങൾ പഠിക്കുന്ന എല്ലാം വേണം പറയാ. ഇനി പറയാ, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പിള്ളേരുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഈ ചോട്ടുപാത്രത്തിനകത്തിക്കുന്ന ചോറ മീൻപിടുത്തവും കണ്ടാ വിടുവല്ലവൻ. ചമ്മന്തിയൊക്കെ പോക്കറ്റിട്ടുണ്ട് ഓടുന്നവൻ. ഇവനെ സകല സാധനവും മുട്ടിക്കും. എടാ നീ തേങ്ങ വെട്ടാൻ വന്നവനാ, നീ തേങ്ങ വെട്ടിട്ട് പോണം. നീ എന്റെ കുടുംബകാരത്തിൽ നീ എന്റെ കൂടെ വാ, നിനക്ക് തേങ്ങയോടുള്ള തേങ്ങ ഞാൻ കാണിച്ചു. അല്ല, ചേട്ടൻ പറഞ്ഞേ, ചേട്ടന്റെ കൂടെ പഠിച്ചവരൊക്കെ ഉയർന്ന നിലയിലാണ്. സത്യമല്ലേ പറഞ്ഞത്? ഞാൻ എഴുതുന്നേരം തെങ്ങിന്റെ പൊക്കത്താണല്ലോ, അതുകൊണ്ടായിരിക്കും ചില ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞത്. അയ്യോ, ഓടി വരലേ. തേങ്ങ എടുത്ത തെങ്ങ് നോക്കാൻ വേണ്ടി പോയതാ. ആ തെങ്ങയിൽ നിന്ന് തേങ്ങ എന്റെ തല വീണടി. അയ്യോ, ചാവുന്നതിന് മുമ്പ് എന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകണോ? ഒന്ന് ആശുപത്രി. അയ്യോ, ഈ തേങ്ങ വെട്ടുകാരന്റെ തോളെ കേറിയപ്പോഴേ സ്റ്റാറ്റസ് പോയില്ലേ? ചാവാൻ പോകുന്നവൻ എന്തോന്ന് സ്റ്റാറ്റസ് അടി. എന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകണം. പെണ്ണേ പെണ്ണേ കാതലി, നെഞ്ചിൽ നീ എൻ പഞ്ചമേ, കണ്ണിൽ നിന്നും കൺമണി നീ താനേ. അങ്ങനെ കോമഡി സ്റ്റാർസ് സീസൺ ടുവിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. സന്തോഷത്തോടെ ഇരിക്കാനായിട്ടുള്ള ഒരു ചെറിയ ഫോർമുല പറയട്ടെ, ഒരുപാടായിട്ട് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. സോ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല മൊമെന്റ്സുമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇനിയും ഞങ്ങൾ എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് ഇൻഡിഗോ പെയിൻസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്. ദൂരെ കൊണ്ടുപോകും. ദൂരെ എന്ന് പറഞ്ഞ എവിടെ? ഈ ലോകത്തിന്റെ അറ്റത്ത്. എന്റെ ഉയരെടുക്കോ? എടുക്കും. എന്റെ അറ്റത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ലോകത്തിന്റെ അറ്റത്ത് എന്ന് പറഞ്ഞ എവിടെ എന്ന് പറ? കിളിമാനൂര്. അവിടെ ആര്? ബലിയിടാനാണോ? ആർക്ക് വേണ്ടിട്ടാണാവോ? അച്ഛന് വേണ്ടിട്ടാ. അച്ഛന് വേണ്ടി? അച്ഛന്റെ പേരെന്താണാവോ? ശ്രീധരൻ. ശ്രീധരൻ. ഈ ശ്രീധരൻ ഇപ്പൊ എവിടെയാണാവോ? ഈ ശ്രീധരൻ ഇപ്പൊ എവിടെയാണാവോ? ഉസ്ബെക്കിസ്ഥാനില്. അവിടെ ഒരു വെൽഡിംഗ് വർക്കാക്കി നിൽക്കുന്നു. നമ്മളിപ്പം കെ എസ് ബിയുടെ ഓഫീസിൽ ചെന്നെന്ന് വെച്ചു. അവിടെ കൊറേ സാറന്മാർ ഇരിപ്പൂലി. സാറന്മാരുടെ ചേച്ചി എന്ന് കാര്യം പറയും. അപ്പൊ ആ സാറന്മാര് പറയും, ഇതാണ് ഈ സബ്ചാർ എന്ന് പറയുന്ന സാധനം.